പിടിക്കുന്ന വീട് നോക്കി ചെന്നതാ സംവിധായകൻ നന്ദന്റെ വീട്ടിലോട്ട്. അപ്പൊ ദേ നിക്കുന്നു വീടിനകത്ത് ഐശ്വര്യ റായിയെ പോലെ ഒരു അപ്സരസ്. നിന്റെ മോളെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? പിന്നെ വല്ലവരുടെ മോളുടെ കാര്യം ഞാൻ പറയുവോ? കണ്ട മാത്രേ തന്നെ സംവിധായകൻ വീണു. അയാളുടെ സങ്കല്പത്തിലുള്ള നായിക അവളായിരുന്നു. ഹൃദയം ഒരു ദേവതയിലെ ദേവതയാ ഇനി എന്റെ മോള്. അല്ല, ഹൃദയമില്ലാത്തവൾക്ക് ആവേശം ചെയ്യാൻ പറ്റുമോ? നീ പോടാ ഓട്ടക്കാര. അവളെ വണങ്ങി നിന്ന എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച അവള് നിനക്ക് തരും. ആ നക്കാപ്പിച്ച നീ മേടിച്ചാ മതി, ഞങ്ങൾക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഏതായാലും എന്റെ മോക്ക് സ്വന്തമായിട്ട് വരുമാനവും വീടും കാറും ഫ്ലാറ്റും ഒക്കെ ഉണ്ടാവാൻ പോവാ. എടാ, നന്നാവണെങ്കിലേ തലവര വേണം, സ്വന്തം പ്രവൃത്തികൾ നന്നാവണം. നീ ഇങ്ങേറെ ഉപദേശം കേട്ടോണ്ട് നടന്നു എഴുമ്പേറാതെ. അതെ, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാതെ ഈ പറഞ്ഞതൊക്കെ നടക്കട്ടെ, എന്നിട്ട് കിടന്ന് ചാടാം. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. അതെ, എന്റെ മോക്ക് സീരിയൽ അഭിനയിക്കാനേ വലിയ താല്പര്യമൊന്നുമില്ല. ആവശ്യം അയാക്കാ ആ സംവിധായകന്, അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ വെറും വാക്കായിട്ട് തള്ളണ്ടാരും. ഹാ, ഇനി എന്റെ മോളെ വീടിന്റെ അകത്തിരുന്ന് കാണാം മലയാളികൾക്ക് മുഴുവനും. ഹാ, ഓണമൊക്കെ വരുമല്ലടാ, പോയി പുലി കളിയടാ. വേണേ ഇങ്ങനെയും കൂടെ കുട്ടിക്കോ വേട്ടക്കാരനായിട്ട്. ഈ പറഞ്ഞതൊക്കെ സത്യമായിരിക്കൂടാ? ആ, ആർക്കറിയാം. കലികാലം നല്ലത് എന്ത് പറയാ. സീരിയല വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നവളാ, ഇനിയിപ്പോ അങ്ങനെ തന്നെ പോകാനാണ് സാധ്യത. അതിന്റെ കൂടെ സീരിയൽ എന്നും പറഞ്ഞ് അവളെ കയറൂരി വിട്ടു കഴിഞ്ഞാ കൈവിട്ടു പോകുന്നതാ. അങ്ങനെ പോകുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോണോന്ന് തന്നെയാ എന്റെ പ്രാർത്ഥനയും. എന്നാൽ ആ പോക്കിൽ എന്റെ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകുന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഇപ്പൊ തന്നെ അറിയാലോ അച്ഛന് കുഞ്ഞില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുക. അതുകൊണ്ടാ പലതും അടക്കി പിടിക്കുന്നത്. എനിക്കറിയാം, എന്നാ അത് വെച്ച് മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക അവള്. അതിനോടെ ഇപ്പൊ സീരിയൽ വന്നിരിക്കുന്നത്. അഹങ്കാരത്തിലും മുങ്ങി താഴ്ന്നവളാ, അതിനോട് ഒരുത്തിക്ക് പണവും പ്രശസ്തിയും വന്നാലോ? അതിന്റെ പിന്നാലെ അവള് പോട്ടെ, അതിലെനിക്ക് വിഷമമില്ലെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷേ കുഞ്ഞിനെ തന്നിട്ട് പോണമെന്ന് മാത്രം. നിങ്ങളെ അന്ന് സന്തോഷം അല്ലെന്നാ അവളുടെ മനസ്സില്. അങ്ങനെയുള്ളപ്പോ അവളത് ചെയ്യോ? സ്വന്തം കാലിൽ നിൽക്കാവുന്നതായി കഴിഞ്ഞാ വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവൾ താമസം മാറും. സൂയിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന എന്റെ അമ്മയും കൂടെ കൂടും. പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആളായല്ലോ. ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ എല്ലാം മറക്കുന്നവരാ അമ്മയും മോളും. ഇവിടെ നയന ഒഴിഞ്ഞു പോകണമെന്ന് ചിന്തിക്കുന്ന നന്ദൻ കുഞ്ഞിനെയും അവള് കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതണം. അങ്ങനെ കരുതാൻ പറ്റാത്തതാ നിങ്ങളുടെയൊക്കെ പരാജയവും അവളുടെ വിജയവും. എന്ത് ചെയ്യാനാ, അച്ഛന് പണ്ട് മുതലേ കുഞ്ഞുങ്ങളോട് അതിരറ്റ സ്നേഹ. അമ്മയെക്കാളും ഞങ്ങൾ മൂന്നാളെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതും അച്ഛൻ തന്നെയാ. എന്നാൽ അവളുടെ കുഞ്ഞിനോട് അത്രയ്ക്ക് വാത്സല്യം തോന്നുന്ന് ഒരിക്കലും കരുതിയില്ല. അത് അവളുടെ കുഞ്ഞ് മാത്രമല്ലല്ലോ നന്ദ, ആ ബോധമുള്ളത് കൊണ്ടാ നന്ദന്റെ അച്ഛൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത്. അവൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോണോന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് ഒരു കുഞ്ഞ് കടന്നു വന്നു പോയി, അവിടെയാ എല്ലാം പേടിച്ചത്. എനിക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നല്ല വരുമാനം കിട്ടും. ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ഒന്നിനെ തികയുന്നില്ല. അല്ല, ഡെയിലി 5000 രൂപ വെച്ച് തരാന്ന് പറഞ്ഞു, 10 ദിവസത്തെ വർക്ക് ഉണ്ടാവും. പോയാലോ എന്ന് ആലോചിക്കുക. പിന്നെ നായിക വേഷം കൂടിയാ. ഞാൻ പൊക്കോട്ടെ നന്ദേട്ട സീരിയൽ അഭിനയിക്കാൻ. ഇനി അതുകൂടെ ബാക്കിയുള്ളൂ, മറ്റെല്ലാ അഭിനയവും കഴിഞ്ഞു.
ഭർത്താവിന്റെ സപ്പോർട്ട് ഒരു പെണ്ണിന്റെ വിജയം തിരിച്ചു അങ്ങനെ തന്നെ അടി. അതുപോലെ തന്നെ ഒരു ആണിന്റെ പരാജയവും ഒരു പെണ്ണ് തന്നെയാ. അത് അനുഭവിച്ചറിഞ്ഞവനാ ഞാൻ. തർക്കത്തിനൊന്നും ഞാനില്ല, എനിക്ക് അഭിനയിക്കണം. എന്റെ ഭാര്യ ഒരു നടിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒരു നടിയുടെ ഭർത്താവായിട്ട് അറിയപ്പെടാനും എനിക്ക് താല്പര്യമില്ല. മറ്റുള്ളവരൊക്കെ അത് അഭിമാനമായിട്ടാ കാണുന്നത്. അത് സ്വഭാവശുദ്ധിയുള്ള പെണ്ണിന്റെ കാര്യം. നീ നല്ലൊരു ഭാര്യയും മരുമകളും അമ്മയൊക്കെ ആയിരുന്നെങ്കിൽ നിന്നെ 100 വട്ടം ഞാൻ അഭിനയിക്കാൻ വിട്ടേനെ. ഇതൊക്കെയാണ് ഞാൻ ഇപ്പൊ അഭിനയിക്കാൻ പോകുന്ന സീരിയലില്. ആ സീരിയലില് അതേ നിനക്ക് പറ്റത്തുള്ളൂ, ജീവിതത്തിൽ പറ്റത്തില്ല. ഞാൻ എത്ര വഴിതെറ്റി പോയെന്ന് പറഞ്ഞാലും നിങ്ങളെ മറന്ന് ഞാൻ ജീവിച്ചിട്ടില്ല. അന്യ ആണുങ്ങളുമായി അടുപ്പത്തിലും ആയിട്ടില്ല. അക്കാര്യത്തിൽ ഞാൻ വളരെ നീറ്റാ. പിന്നെ സ്ത്രീകള് സമ്പാദിക്കുന്നത് ചില പുരുഷന്മാർക്ക് ഇഷ്ടമല്ല. ഞാനും ആ ഒരു ഗണത്തിൽപ്പെട്ട ആളാണെന്ന് കൂട്ടിക്കോ. ഞാൻ കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല, എനിക്ക് അഭിനയിക്കണം. എന്റെ സൗന്ദര്യത്തെ പറ്റി എന്റെ ഭർത്താവിനെ അറിയാതെ ഉള്ളൂ, അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. നിന്റെ മുഖസൗന്ദര്യവും അഭിനയവും നന്നായിട്ട് അറിഞ്ഞവനടി ഞാൻ. അത് ശരിക്കും ആസ്വദിച്ചവനാ. അങ്ങനെയല്ലയോ പ്രേമത്തിൽ വീണുപോയത്. അതല്ലേ എന്റെ ആദ്യത്തെ ദുരന്തം. നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അഭിനയിച്ചിട്ട് പോലും ഇല്ലാത്ത എന്നെ, മുൻപരിചയം പോലും ഇല്ലാത്ത എന്നെ പേരെടുത്തൊരു സംവിധായകൻ പിന്നാലെ നടന്നു വിളിക്കുക. അയാൾക്ക് ആഗ്രഹിക്കുന്ന ഒരു മറുപടി കൊടുക്കണം. അത് കൊടുക്കാം. ആഗ്രഹിക്കുന്നതിന് അപ്പുറം കൊടുക്കാം കേട്ടോ. ഇനി അഭിനയിച്ച് തള്ളാത്തതിന്റെ കുഴപ്പമുള്ളൂ. ഈ ഗുണ്ട കല്യാണം കഴിക്കാൻ എപ്പോഴാണെന്തോ തോന്നിയത്. അവളെപ്പോലൊരു പെൺകുട്ടി ഒരു കാരണവശാലും കടന്നു ചെല്ലാൻ പാടില്ലാത്തൊരു ഫീൽഡാണത്. പിന്നെ നിനക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റില്ല, നിന്റെ വരുതിയിൽ അവളെ നിൽക്കത്തുമില്ല. പോട്ടമ്മേ, അവൾ എങ്ങോട്ടെങ്കിലും പോട്ടെ, കൂടെ കുഞ്ഞിനെയും കൊണ്ടുപോയാലോ. എന്തെങ്കിലുമൊക്കെ ത്യജിച്ചാലേ മറ്റെന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ. എന്ന് വെച്ച് ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ കളയുവോ? എനിക്ക് അവൾ സീരിയലിൽ പോകുന്നതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ അതോടെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം, അത്രേ ഉള്ളൂ. അവൾക്ക് കുഞ്ഞിനെ വേണ്ടല്ലോ. അവൾ ഇവിടുന്ന് പോയപ്പോഴൊക്കെ കുഞ്ഞില്ലാതെയല്ലേ പോയത്. ഇനി എങ്ങനെ പോണെന്നുണ്ടോ? അവളുടെ കാല് പിടിച്ചിട്ടായാലും കുഞ്ഞിനെ ഇവിടെ നിർത്തണമെന്നാ വിശ്വട്ടം പറയുന്നത്. എന്നിട്ട് അച്ഛനെ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും അവൾ സമ്മതിച്ചില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, അവളുടെ നാവിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ കേട്ട് അച്ഛൻ ദിവസങ്ങൾ തള്ളി നീക്കണം. അച്ഛന് ഏത് നേരം ഇപ്പോ മരണത്തെ പറ്റിയൊക്കെയാ പറയുന്നത്. നിന്നെ കുറിച്ച് ഓരോന്നും പറഞ്ഞ് കരയാറുണ്ട് നന്ദ. ഈ ഹൗസിംഗ് കോളനിയിലെ ഏറ്റവും നല്ല കുട്ടികളായിരുന്നു നിങ്ങൾ 3 പേരും. അതെല്ലാവരും പരസ്യമായി അംഗീകരിക്കുന്ന സത്യവുമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചതൊക്കെ? ഇനി നിന്റെ കുഞ്ഞ് വേറൊരാളെ അച്ഛാന്ന് വിളിക്കരുതെന്ന് വിശ്വട്ടിന് ആഗ്രഹമുണ്ട്. അവളൊരു വട്ടുപിടിച്ച പെണ്ണാണെന്ന് അറിയാമല്ലോ, എന്ത് ചെയ്യാനും മടിയില്ലാത്തവളാ. അങ്ങനെ ഒരുത്തി ചിലപ്പോ നിന്നെ വിട്ടു പോയാ വേറെ വിവാഹം ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വന്ന നിന്റെ കുഞ്ഞു പിന്നെ അവനെയല്ലേ അച്ഛാന്ന് വിളിക്കൂ? ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അവളെ ഇല്ലാതാക്ക എല്ലാരും കൂടി. അവസാനം എല്ലാം നശിപ്പിച്ചിട്ട് അവളൊരു പോക്ക് പോവും. അന്ന് മാനുവലിനെ കൊന്നപ്പോഴേ പിടിച്ച് ജയിലിലാക്കേണ്ടതായിരുന്നു. സമയത്തൊന്നും ചെയ്യില്ല, ഞാൻ മാത്രമല്ല എല്ലാരും അതിന്റെ ശിക്ഷയായി കിട്ടുന്നൊക്കെ. അവനും ആകെ വശം കെട്ടമ്മേ, എന്ത് ചെയ്യാനാ? ഇനി ഇങ്ങനെയൊക്കെ അവന്റെ ജീവിതം പോകും. അതിനൊരു മാറ്റം വരണമെങ്കിൽ അവള് മരിക്കണം. ആരുടെയും മരണം അമ്മയെ ആഗ്രഹിച്ചിട്ടില്ല. ഇവിടെ മാറി ചിന്തിച്ചത് തന്നെ അത്രയ്ക്ക് സഹി കെട്ടിട്ടെന്ന് വേണം പറയാൻ. നീ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്.
നമ്മൾ പോലും അറിയാതെയാ നല്ലൊരു അവസരം വന്നിരിക്കുന്നത്. അത് തട്ടിത്തെറിപ്പിക്കാൻ എല്ലാവർക്കും എളുപ്പമാ. എല്ലാവർക്കും കണ്ണുകേടിയാ. പിന്നെ ആ രോഹിണിക്കാ കൂടുതൽ. അവളത് പുറമേ പ്രകടിപ്പിക്കില്ല, ആങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ആരെന്ത് പറഞ്ഞാലും ശരി, നീ നിന്നടത്തുനിന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങരുത്. ഈ സീരിയലും സിനിമയിലും ഒക്കെ നായികയാവാൻ വേണ്ടിയിട്ട് എത്ര എത്ര സുന്ദരികളായ പെമ്പിള്ളാരാ ആലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നറിയാവോ. ഇവിടെ നീ ആരുടെയും കാല് പിടിക്കാൻ പോയിട്ടില്ല. നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട അയാൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അത് നിന്റെ ദൈവാധീനം കൊണ്ടാ. അങ്ങനെ ദൈവം രണ്ട് കൈ നീട്ടി അനുഗ്രഹിക്കുമ്പോ അവിടുത്തെ കുറെ ഞാഞ്ഞുണ്ടുകളുടെ വാക്ക് കേട്ട് പിന്തിരിയരുത്. എല്ലാം അമ്മ പറയുന്ന പോലെ. ശിവയെ സ്തുതിച്ച് ശിവപ്രസാദ് സാറിനൊപ്പം ഞാൻ സീരിയലിൽ അഭിനയിച്ച് തകർക്കാൻ പോവാ. പ്രശസ്ത നടി നയനേന്ന് കേട്ടാ എനിക്ക് എന്താ പുളിക്കൂ. ശരി, എനിക്കും പുളിക്കില്ല. കുത്തി നരക്കടി നിന്റെ മോളുടെ മനസ്സിലോട്ട് വിഷം. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറയാനുള്ളതേ പറഞ്ഞിട്ടുള്ളൂ, അത് അവക്ക് മനസ്സിലാകുകയും ചെയ്തു. എല്ലാ തൊഴിലും പോലെ ഒരു തൊഴിൽ തന്നെയാ ഈ സീരിയൽ അഭിനയവും. പിന്നെ ഇവിടെ കുറച്ചുകൂടെ പണവും പ്രശസ്തിയും കൂടെ കിട്ടും. ഇപ്പൊ നീയും നിന്റെ മോളും അഹങ്കാരത്തിന്റെ കൊടുമുടി കയറി കഴിഞ്ഞു. ഇനി പണവും പ്രശസ്തിയും കൂടി വന്നാൽ നീയൊക്കെ നിലത്ത് നിൽക്കൂടി. ഇല്ല, പേരെടുത്തു കഴിഞ്ഞാ പിന്നെ വിമാനത്തിലായിരിക്കും യാത്ര. അപ്പൊ പിന്നെ ഈ നിലത്തോടുള്ള സഞ്ചാരം വളരെ കുറവായിരിക്കും. ഒരുപാട് സ്വപ്നങ്ങൾ കാണണ്ട. ഈ ശിവപ്രസാദ് എന്ന് പറയുന്നവൻ നിന്റെ മോളെ ഇങ്ങോട്ട് വന്ന് സമ്മർദ്ദം ചെലുത്തി വിളിച്ചോണ്ട് പോകാൻ മാത്രം അവൾക്ക് അത്ര ചന്തൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോ ഈ വിളിയിൽ എന്തൊക്കെയോ ദുരുദ്ദേശമുണ്ടെന്ന് കരുതണം. ഒരു ദുരുദ്ദേശമില്ല. ക്യാമറയ്ക്ക് പറ്റിയ മുഖമായ എന്റെ മോളുടെ മുഖം. അതുകൊണ്ടാ അവളെ അങ്ങേരെ അഭിനയിക്കാൻ നിർബന്ധിച്ചത്. എല്ലാം കാത്തിരുന്ന് കാണാം. കാണാം കാണാം, ടിവിയില്. അതുകൊണ്ടാ പറഞ്ഞത് വലിയ ടിവി വാങ്ങിച്ചു വെക്കാൻ. മോക്ക് ആരാധകർ കൂടിയാ. അച്ഛനും അമ്മയും എന്ന നിലയ്ക്ക് അവൾക്കൊപ്പം ഇന്റർവ്യൂ ചെയ്യാൻ നമ്മളെയും വിളിക്കും. അങ്ങനെ വന്നാ നിങ്ങൾക്ക് നിങ്ങളെ ടിവി കാണാൻ മനുഷ്യ. അങ്ങനെയുള്ള മോഹങ്ങളൊന്നും എനിക്കില്ല. നരൻ മാറിയതുപോലെ നമ്മുടെ മോളും മാറണം. സ്നേഹിക്കാനറിയുന്ന നന്ദനെ അവന്റെ വീട്ടുകാരെയും തിരിച്ചറിഞ്ഞിട്ട് അവരെ അംഗീകരിച്ചും അനുസരിച്ചും അവൾ അവിടെ ജീവിക്കണം. അതാ ഒരു അച്ഛനായ എന്റെ ആഗ്രഹം. ആഗ്രഹിച്ചോണ്ടിരുന്നോ? ചെലപ്പം നടക്കും. എന്റെ മോളൊന്ന് രക്ഷപ്പെട്ടിട്ട് വേണം സകല പഴുകളെയും തൂത്തു തുടച്ചു കളയാൻ. മോനെ, അവൾ എവിടെയാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോട്ടെ. അതൊന്നും നീ കാര്യമാക്കണ്ട. എനിക്ക് എതിർപ്പായിരുന്നെങ്കിലും ഇപ്പൊ തോന്നുക അവൾ എവിടെയെങ്കിലും പോകുന്ന നല്ലതെന്ന്. അല്ല, അത്രയും സമയം എനിക്ക് കുഞ്ഞിനെ നോക്കാലോ. അച്ഛൻ അങ്ങനെ ആശ്വസിക്കുമ്പോഴും ഒരു മറുവശമുണ്ട്. അവളെപ്പോലുള്ള ഒരുത്തിക്ക് ഐശ്വര്യം വന്ന പിന്നെ അവള് ഇവിടെ നിൽക്കത്തൊന്നുമില്ല. അവളുടെ പാട്ടിന് പോവും. അല്ല, അങ്ങനെ പോകുന്നതന്നെ എനിക്കും ഇഷ്ടം. പക്ഷെ പോകുമ്പോഴേ കൂടെ കുഞ്ഞും ഉണ്ടാവും. അങ്ങനൊരു സാഹചര്യത്തെ അച്ഛനെ മറികടക്കാൻ പറ്റുമോ? എന്താന്നറിയില്ല മോനെ, കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റാതിരിക്കുക. എല്ലാരും അങ്ങനെ തന്നെയാ. കുഞ്ഞൊരു വീക്ക്നെസ്. പക്ഷെ അത് വെച്ച് ഒരുത്തി മുതലാക്കുമ്പോ എല്ലാം നശിക്കുക. കുഞ്ഞൊരു വീക്ക്നെസ്. പക്ഷെ അത് വെച്ച് ഒരുത്തി മുതലാക്കുമ്പോ എല്ലാം നശിക്കുക. അവളുടെ സ്വഭാവം ഇനി മാറ്റാൻ പറ്റില്ല മോനെ. പിന്നെ നമ്മൾ മാറിയേ പറ്റൂ. നമ്മൾ മാറുന്നുണ്ടല്ലോ. അതിന്റെ പരിധി കഴിയുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയ, സ്വന്തം ഭാര്യ മറ്റാരെങ്കിലും സ്നേഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഞാനിപ്പോ. അവളിവിടെ നിന്ന് പോണം, കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം വരണേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ. ഒരു സീരിയൽ സംവിധായകൻ അവളെ അഭിനയിക്കാൻ വിളിച്ചോണ്ട് അവള് സുന്ദരിയാണെന്ന് പറഞ്ഞോണ്ട് സ്വയം നടക്കുമ്പോ. ഇതൊരു വഴക്കാക്കണ്ടെന്ന ഞാൻ പറയുന്നത്. അവളെ അഭിനയിക്കാൻ വിടാതിരുന്ന അതിന്റെ വാശി അവൾ തീർക്കും. അച്ഛൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്ന?
വാശി തീർത്ത് അവൾ ഇവിടുന്ന് പുറത്തു പോവും, അത്ര തന്നെ. അച്ഛനറിയാലോ, പോവുമ്പോ കുഞ്ഞിനെ അവൾ കൊണ്ടുപോകത്തില്ല. ഇനി അങ്ങനെ പോയാലും പോട്ടെ എന്ന് കരുതണം. ഇപ്പൊ എല്ലാരുമായിട്ട് പരിചയമായതുകൊണ്ട് കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളും. പിന്നെ രോഹിണി ചേച്ചി ഇപ്പൊ എത്തിയിട്ടുണ്ടല്ലോ. അച്ഛൻ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരുപാടങ്ങ് സെന്റിമെന്റൽ ആകാതിരുന്നാ മതി, പിന്നെ കുഴപ്പമൊന്നുമില്ല. അച്ഛന് കുഞ്ഞ് അടുത്തുണ്ടാവണമെന്നൊരു തോന്നല് അവൾക്ക് വന്നു, അതാ പ്രശ്നം. അതിലെ അവള് മുറുകെ പിടിച്ചത്. അതുകൊണ്ട് അച്ഛൻ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അവള് സാഹചര്യം മുതലാക്കും, നമ്മളെ കേട്ട് പെടാപ്പാടിപ്പെടുത്തും. നല്ല അലുവ പോലെയുണ്ട്, സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാൻ. തിന്നകരാ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. താനായിരുന്നോ? അല്ല, കൂട്ടിനൊരാളുണ്ടായിരുന്നെങ്കിൽ പകുതി പടി കുറഞ്ഞേനെ. അത്രയ്ക്ക് പ്രായമൊന്നായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ രണ്ടാം കെട്ടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചുകൂടായിരുന്നോ? അയ്യോ, പണി പാളിയാ. ഓ, മോളും ഉണ്ടായിരുന്നു. മോളെ, ഇയാളെനിക്ക് വിവാഹാലോചനയായിട്ടാ വന്നിരിക്കുന്നേ. അല്ല, അങ്ങനെയൊന്നുമില്ല. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കാന്നുള്ളതാണ് എൻ്റെ ശീലമാണ്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അല്ല, മോൾക്ക് പയ്യന്മാരും നോക്കണല്ലേ. അങ്കിളിന് ബ്രോക്കർ പണിയുണ്ടായിരുന്നോ? ഒന്നും പറയണ്ട, അവിടെ ഒരു തമ്പുരാനുണ്ടല്ലോ, ആ തമ്പുരാന് വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ ആലോചിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ ഞാനൊരു ബ്രോക്കറായി പോയി. ആരെ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ടു. അയ്യോ, തമ്പുരാനല്ല, എനിക്ക്. അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇഷ്ടപ്പെടേണ്ട ആള് മുഖം തിരിച്ചു കഴിഞ്ഞാ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, തമ്പുരാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ പെങ്കൊച്ചിനെയും ദ്രോഹികൾ കൊന്നേനെ. നിങ്ങൾ വിവാഹം ഒന്നും കഴിച്ചില്ലേ? അല്ല, തമ്പുരാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാന്നും പറഞ്ഞിരിക്കുക. ഓ, അപ്പൊ പിന്നെ അതെ, അല്ലയോ, വേണ്ട, ഒന്നുമില്ല. പറയുന്നേ, ഞങ്ങൾ കൂടെ ഒന്ന് അറിയട്ടെ. അതെ, എനിക്കൊരിഷ്ടമുണ്ട്, അതിവിടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് അല്ലേ? അപ്പൊ അതെ, എന്റെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ചതാ. ഇത്തിരി ലൂസാണെന്ന് കണ്ടപ്പോഴേ തോന്നി. ഓ, നിന്നെയൊക്കെ കണ്ടു കഴിഞ്ഞ പിന്നെ തലയിലെ പിരി ഇളകൂലേടി. എന്താ ചിന്തിക്കുന്നേ? അല്ല, മനുഷ്യന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും ദൈവം, എന്നിട്ട് ചിലതങ്ങെടുത്ത് കളയുകയും ചെയ്യും. അല്ലെങ്കിൽ മോളുടെ അച്ഛൻ ഇപ്പൊ കൂടെ കാണണ്ടല്ലായിരുന്നോ? അങ്കിളിപ്പോ, ശക്തിയേട്ടനെ പോലല്ല, എവിടെ എന്ത് സംസാരിക്കണമെന്ന് അങ്കിളിന് അറിയില്ല. ഞാൻ പറയുന്നതൊക്കെ ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും, അതാണ് പതിവ്. ശക്തിയെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയത് ഞാനാ. അതിന് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്, അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കി കളയരുത്. അതെ, ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ടായിരുന്നു, അവന് ഭാര്യമാരെത്രയായിരുന്നറിയാമോ, എല്ലാം നല്ല കുടുംബത്തിലെ പെൺകുട്ടികൾ, എന്നിട്ട് സകല എണ്ണത്തിനും അവൻ വഞ്ചിച്ചു കളഞ്ഞു. ഇപ്പൊ 19-ാമത്തിന് അന്വേഷിച്ചൊക്കെ അവൻ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? അല്ല, മനുഷ്യന്റെ ഓരോരോ സ്വഭാവങ്ങളെ കുറിച്ച് പറയായിരുന്നേ. അവന് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലേ ജീവനോടെ കത്തിച്ചേനെ. അല്ല, അങ്ങനെ കത്തിച്ചാലും തീ ഊതിക്കെടുത്തിട്ട് പിന്നെയും വരും, അതാണ് ജന്മം. ഓരോരോ മനുഷ്യന്റെ കാര്യങ്ങളെ, ഇവിടെ തമ്പുരാ കുഞ്ഞിന് ഒരുപാട് ആലോചന നടത്തി, എന്നിട്ട് ഒന്നിനോടും ഒരു താല്പര്യം കാണിച്ചില്ല.
ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവം, എന്ത് ചെയ്യാന്. പോട്ടെ. ഇയാൾ ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു. ഇത്തിരി സംസാരം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, കുഴപ്പക്കാരനൊന്നും അല്ലമ്മേ. ശക്തിയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നേ. ഈ പ്രായത്തിൽ തന്നെ ഒന്നും വേണ്ടാന്ന് വെക്കുന്ന സ്വഭാവം. ഗാന്ധാര്യമ്മയോടും മോളോടും കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്നു. ഡോ, കുളമാക്കരുത്. ഒരുത്തിന്റെ ശല്യം തീർന്നിട്ടില്ല. തൽക്കാലം നരനെ ഒതുക്കി വിട്ടെങ്കിലും അവന്റെ കുഞ്ഞിവിടെ ഉള്ളത് മറക്കണ്ട. അതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ വരും. ആ സമയത്ത് എന്നെ അന്വേഷിച്ചിട്ട് പോകത്തുള്ളൂ. ഗാന്ധാര്യമ്മക്ക് എന്നോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ടട്ടാ. എടോ, അവർക്ക് എല്ലാവരോടും സ്നേഹമാണ്. അത് ഒരുപോലെയാണെന്ന് മാത്രം. അത് തെറ്റായ കണ്ണോടെ കാണുന്നതാണ് തന്റെ കുഴപ്പം. എടാ, ഏതായാലും കെട്ടിയവനൊന്നും ഇല്ലാതെ നിൽക്കല്ലേ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം എൻ്റെ കെട്ടിയോളാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. ആ നിലക്കിനിയിപ്പോൾ പയ്യെ പയ്യെ അവരുടെ വിരസമായ നിമിഷങ്ങളിലേക്ക് കടന്നു ചെല്ലണം. എന്തോന്ന് എടാ, അവരുടെ മുഷിച്ചിലേക്ക് ഒന്ന് മാറ്റണമെന്ന്. താൻ തന്നെ മിക്കവാറും എൻ്റെ ശവക്കൊഴി തോണ്ടു. നമ്മളിതൊക്കെ എത്ര കണ്ടതാടാ. സുകുമാരക്കുറിപ്പിന് ശേഷം ഒരു പിടികിട്ടാ പുള്ളി എന്ന പത്രങ്ങൾ പോലും നിന്നെ വിശേഷിപ്പിച്ചത്. സുകുമാരക്കുറിപ്പ് അന്ന് അത്രയും ചെയ്തിട്ട് മുങ്ങി. നീയോ ഒരിടത്ത് നിന്ന് മുങ്ങിയ മറ്റൊരിടത്ത് പൊങ്ങും. ശരിക്കും നീ ഒരു ഇതിഹാസമാടാ. നിന്നെ പിടിക്കാൻ ആർക്കും പെട്ടെന്നൊന്നും പറ്റൂല. അത് എന്നെ പോലെ അറിയാവുന്ന വേറെ ആരും കാണൂല. മണ്ടത്തരം കാട്ടാതിരുന്ന നമുക്ക് പിടിച്ചു നിൽക്കാം. ആള് കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഗാന്ധാരിയമ്മയ്ക്ക് എസ്റ്റേറ്റുകളുണ്ട്. അവിടെ അങ്ങ് പോയി താമസിച്ച ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കത്തില്ല. എടാ, ഇവിടുന്ന് പോവണ്ടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആയുസ് കൂടും, പ്രായം കുറയും. ആ ചിലപ്പോ അല്പായുസ് ആവുകയും ചെയ്യും. ഇനി ഏത് വേഷം സ്വീകരിക്കുന്ന ചിന്തയിലാ ഞാൻ. ആൾക്കാരുടെ കണ്ണീ പെടാതിരിക്കാൻ അത് അത്യാവശ്യമാണ്. എങ്ങനെയായാലും ആരെങ്കിലൊക്കെ കാണൂടാ. കണ്ടാലും തിരിച്ചറിയരുത്. ആരുടെ മുന്നിലേക്കും ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ കഴിയണം. അങ്ങനെ ഒരു വേഷമാണ് ഇനി സ്വീകരിക്കേണ്ടത്. അവളിപ്പോ എങ്ങനെ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതെന്റെ കുഞ്ഞിനെ ബാധിക്കരുത്. എനിക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു അവസരം കൈവന്നാലേ ഞാൻ എന്റെ കുഞ്ഞുമായിട്ടങ്ങ് പോവും. ഇനി അവള് സീരിയലിലും പിശകായാലും പിശാചായാലും ഞാൻ മനസ്സിൽ കണ്ട എന്റെ നായികയെ എനിക്ക് വേണം.